മുതുകുളം യു ഐ ടിക്ക് സ്വന്തമായി ഭൂമിയും കെട്ടിടവും വരുന്ന ജൂൺ മാസം ഉറപ്പുവരുത്തി കെട്ടിടത്തിന് തറക്കല്ലിടൽ കർമ്മം നടത്തുമെന്ന് ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ ഏപ്രിൽ മാസത്തിൽ ഗവൺമെന്റിലേക്ക് ബോർഡിലേക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് കൊടുത്താൽ ഗവൺമെന്റ് അപ്പം തന്നെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനുള്ള നടപടി എടുക്കും. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ എന്റെ ലക്ഷ്യം ജൂൺ മാസത്തിൽ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ട് പ്രവർത്തനത്തിന് അത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അങ്ങോട്ട് മാറ്റാം. ഞാൻ നിരന്തരമായി അതിനു വേണ്ടി ശ്രമിച്ചു. നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ പ്രശ്നം ഇതൊന്നും ഒരു ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ നോക്കുക, ഒരു വർഷങ്ങളായി പ്രവർത്തിക്കാതെ കിടക്കുന്ന ഒരു സൊസൈറ്റി, സ്ഥലമുണ്ട്, പ്രവർത്തനമില്ല, അതിന്റെ ഡയറക്ടറോടും ഉള്ളവരും മരിച്ചു പോയി. ആ സ്ഥലം സർക്കാരിന് പെട്ടെന്ന് നേരിടിക്കാനുള്ളതിന് പകരം ഉള്ള നൂലാമാലകളിൽ മന്ത്രിക്ക് കൊടുത്തു, മന്ത്രി ഖാദി ബോർഡിൽ കൊടുക്കുന്നു, ഖാദി ബോർഡ് ജില്ലാ ഖാദി ബോർഡിന് കൊടുക്കുന്നു, റിപ്പോർട്ട് വാങ്ങിക്കുന്നു, റിപ്പോർട്ട് കിട്ടുന്നു. ഇതിലെല്ലാം പിന്നാലെ നിൽക്കാന്ന് പറഞ്ഞത്ര എളുപ്പമുള്ള കാര്യമല്ല. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഗവൺമെന്റ് എഴുതുന്നു, ഞങ്ങൾക്ക് പറ്റില്ല, ഗവൺമെന്റ് എടുക്കണം. വീണ്ടും ഗവൺമെന്റ് പറയുന്നു ബോർഡ് തീരുമാനിക്കണം. ബോർഡ് തീരുമാനിച്ചിട്ട് ഏറ്റെടുക്കാൻ വരുമ്പോഴാണ് നിയമത്തിന്റെ നൂലാമാല പത്രത്തിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഗസറ്റ് പബ്ലിക്കേഷൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ 6 മാസം ഞാൻ അതിന്റെ പിന്നാലെ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വന്നു പിന്നെ പത്രത്തിൽ പരസ്യം. ഇപ്പൊ 2 മാസം ആരും മരിച്ചുപോയ ആളുകൾ ഒബ്ജക്ഷൻ കൊടുക്കാനാണ്. നമ്മുടെ രാജ്യത്ത് ഇത്തരം നിയമങ്ങളാണ് ആദ്യം മാറ്റേണ്ടത്. ഒരു കാര്യവുമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിയമം ഏതായാലും ഇന്ന് ഏപ്രിൽ മാസത്തോടുകൂടിയ 2 മാസം എന്ന കാലാവധി പോയി. ഇതൊക്കെ കുറയ്ക്കേണ്ടതാണ്. 2 മാസം എന്നുള്ള ഒരാഴ്ച കൊടുത്താൽ മതി. 2 മാസം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇല്ലാതായി പോയ സൊസൈറ്റിക്ക് അത് കാട് പിടിച്ച് കിടക്കുക, ആരും അങ്ങോട്ട് പോകാറുള്ളൂ. അപ്പൊ ആ സ്ഥലം ഏപ്രിൽ മാസത്തിൽ നമുക്ക് അതിന്റെ കാലാവധി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഏപ്രിൽ മെയ് പ്രവർത്തനരഹിതമായി കിടക്കുന്ന സർക്കാർ വകയായിട്ടുള്ള ഭൂമി ഇതിനായി സർക്കാർ ഏറ്റെടുക്കും. നിയമപ്രശ്നങ്ങൾ കാരണമാണ് കെട്ടിടം ഇതുവരെ യാഥാർത്ഥ്യമാകാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി 50 ലക്ഷം രൂപ മുമ്പ് അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. സി ഡി നെറ്റ് ന്യൂസ്, പുല്ലുളങ്ങര.